ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ തയ്ക്കണത്. ഞാനത് അങ്ങനെ അടയാളപ്പെടുത്തുന്ന സമയത്ത് എടുത്ത വീഡിയോ അത് കറക്റ്റായില്ല. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ലൈനിങ് ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യണത്. അതിങ്ങനെ നാല് മടക്കിട്ടിട്ട് നമ്മുടെ വശത്തേക്ക് മടക്ക് ഫോൾഡ് വരുന്ന ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് ഏറ്റിരിക്കുക ഇടാം. എന്നിട്ട് പിന്നെ നമുക്ക് ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡർ ഞാനിവിടെ 5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് കേട്ടോ. ആ ഷോൾഡർ 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ കൈക്കുഴിയും 5 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വണ്ണം വരുന്നത്, എനിക്ക് 26 ആണ് വണ്ണം വരുന്നത്. അതിൻ്റെ നല്ലൊരു ഭാഗം കണ്ടിട്ട് അത് അടയാളപ്പെടുത്തുക. അപ്പോൾ 6.5 ഇഞ്ച് വരും. പിന്നെ തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വേസ്റ്റ് ലെങ്ത്ത്. വേസ്റ്റ് ലെങ്ത്ത് എനിക്ക് 9.5 ഇഞ്ചാണ് വേണ്ടത്. തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടി 10.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് വണ്ണം വരുന്നത് 5.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 22 ആണ് വണ്ണം വരുന്നത്. അതിൻ്റെ നല്ലൊരു ഭാഗം 5.5 ഇഞ്ച്, പിന്നെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. അങ്ങനെ നമ്മളിത് അടയാളപ്പെടുത്തി കറക്റ്റ് വെട്ടിയെടുക്കുക കേട്ടോ. ലൈനിങ് വെട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അളവ് വെച്ച് തന്നെ നമുക്ക് നെറ്റിൻ്റെ അടിയിൽ വെക്കാനുള്ള ലൈനിങ്ങും അതേപോലെ തന്നെ നെറ്റും നമുക്ക് വെട്ടിയെടുക്കുക കേട്ടോ. ഇതേപോലെ ഫ്രണ്ടും ബാക്കും 4 മടക്കിട്ടിട്ട് നമുക്കത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ മാത്രം ലൈനിങ് 2 ലൈനിങ് മാത്രം എടുക്കാം. നെറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് മുകളിൽ ട്രാൻസ്പെറൻറ്റ് വരുന്ന മോഡലാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് പീസിൻ്റെ 2 ലൈനിങ് കൊടുത്തിട്ട് കഴുത്തിൻ്റെ മടക്ക് വരുന്ന ഭാഗത്ത് ഇറക്കം ഒരു 4.5 ഇഞ്ചും കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ചും അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്കത് അങ്ങനെ ഒരു റൗണ്ട് പോലെ, ചെറുതായിട്ടൊരു റൗണ്ട് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ചെറിയൊരു കുനിപ്പിട്ടിട്ട് ഇതേപോലെ അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. ലൈനിങ് മാത്രമാണ് കേട്ടോ, നെറ്റ് നമ്മൾ കട്ട് ചെയ്യണില്ല. ലൈനിങ് മാത്രം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ നെക്ക് അടയാളപ്പെടുത്താം. ബാക്ക് പീസിന് ഇതേപോലെ ലൈനിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലവും ഒരു 4.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ട് വി ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യണത്. വി ഷേപ്പിൽ അടയാളപ്പെടുത്തുക. നെറ്റും നമുക്ക് അങ്ങനെ 3 നെറ്റും കൂടി ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഞാൻ നെറ്റ് ഒരുമിച്ച് കട്ട് ചെയ്യണില്ല. ലൈനിങ് മാത്രം ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ നെറ്റ് കട്ട് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്ക് നമുക്ക് വി പോലെ ചെയ്യാം. പിന്നെ നമുക്ക് പാവാടയ്ക്ക് വേണ്ടത് അത് നമ്മുടെ ഫുൾ ലെങ്ത്ത്. നമുക്ക് ഫുൾ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് ഇല്ലേ, മുകളിലേക്കുള്ള എന്തോരം ഇറക്കം എടുത്തിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗമാണ് പാവാടയ്ക്ക് ഇറക്കം എടുക്കേണ്ടത്. അപ്പോൾ ആ ഇറക്കത്തിൻ്റെ കൂടെ നമ്മളൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും മറക്കാതെ ചെയ്തോളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. ഓക്കെ.